നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് വിട്ടെത്തിയ പി സരിനെ സ്വീകരിക്കാൻ നേതാക്കൾക്ക് മാത്രമല്ല പ്രവർത്തകർക്കും ഒട്ടും മടിയില്ല എന്ന് റോഡ് ഷോയിൽ വ്യക്തം പാലക്കാട് പി സരിന്റെ റോഡ് ഷോ ശക്തി പ്രകടനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുമുന്നണി ഇന്നലെ വരെ കോൺഗ്രസിലായിരുന്ന സരിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് പ്രവർത്തകർ ഒരേ ഒരു മറുപടി മാത്രം സരിൻ എന്ന വ്യക്തിയല്ല പ്രസ്ഥാനം മുന്നിൽ വെച്ച് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനാർത്ഥിയായി പോയ ഇടതുമുന്നണി ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും ഇടതുമുന്നണി പ്രവർത്തകർ പറയുകയാണ് ഇതുവരെയുമില്ലാത്ത രീതിയിലുള്ള പ്രചരണത്തിലേക്കാണ് സരിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോട് തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധ നേടിയ പാലക്കാട് എത്തി നിൽക്കുന്നത് അതേസമയം വയനാടും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിതർക്കുള്ള പുനരധിവാസം വൈകുന്നത് ചർച്ചയാക്കാൻ യുഡിഎഫ് രംഗത്തുണ്ട് ഇനിയും മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനോടുള്ള സഹകരണ നിലപാട് മാറ്റുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒറ്റ ദിവസം പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിനുള്ള താക്കീതായി ഉപതെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മൂന്നിടങ്ങളിലും യുഡിഎഫ് വിജയിക്കുമെന്നും കാലിയായ ഖജനാവ് കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആകെയുള്ളത് അഹങ്കാരം മാത്രമാണെന്നും കൽപ്പറ്റയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു വടക്കേ ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ മത്സരിക്കാൻ കഴിയാത്തവരാണ് വയനാട്ടിൽ എൽഡിഎഫിനെതിരെ മത്സരിക്കുന്നതെന്ന് ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊക്കേരി പരിഹസിച്ചിട്ടുണ്ട് ഇന്ത്യൻ സഖ്യത്തിൽ ആയതിനാൽ എൽഡിഎഫ് മാറി നിൽക്കണമെന്ന വാദത്തിന് അടിസ്ഥാനവും ഇല്ല എന്നും അദ്ദേഹം വയനാട്ടിൽ പ്രതികരിച്ചു രാജ്യത്ത് ബിജെപിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമ്പോൾ ഇടതുപക്ഷം പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് ഡീൻ കുര്യാക്കോസ് എംപിയും പറഞ്ഞു ജനാധിപത്യത്തിലും മതേതൃത്വത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പിന്തുണ നൽകേണ്ട ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട് എന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി വയനാട്ടിൽ യുഡിഎഫിന്റെ കോട്ടയിൽ ആരെങ്കിലും ജയിക്കാമെന്ന് കരുതിയാൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് ബത്തേരിയിലെ കൺവെൻഷനിൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു നിലമ്പൂർ വണ്ടൂർ തിരുവമ്പാടി മണ്ഡലങ്ങളിലും മുൻനിര നേതാക്കൾ തന്നെ കൺവെൻഷൻ ിൽ മാനന്തവാടിയിൽ ഇ ഡി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനത്തിനായി എത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിമൂന്നിന് ഉച്ചയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പം എത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്